നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ഒന്നടങ്കം നടുക്കിയ മാനസ കൊലപാതക കേസിൽ വീണ്ടും ഒരു നിർണായക നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് കേരള പോലീസ് കേസിൽ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാനസയെ കൊലപ്പെടുത്തിയ രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് ഇരുപത്തിയാറ് വയസ്സുകാരനായ ആദിത്യൻ പ്രദീപാണ് പിടിയിലായത് കേസിന്റെ തുടക്കം മുതൽ മാനസയെ കൊലപ്പെടുത്താനായി രാഹിൽ നടത്തിയ നീക്കങ്ങളെപ്പറ്റി നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറിയ ആളാണ് ആദിത്യൻ രാഹിലിന് തോക്ക് സംഘടിപ്പിക്കാനായും ഇയാൾ ഒപ്പം കൂടിയിരുന്നു ഇതിനായി ബിഹാറിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇവർ എടുത്ത ചിത്രം സഹിതം പുറത്തു വന്നിരുന്നു ആദിത്യനെ തെളിവെടുപ്പിനായി ഇപ്പോൾ ബിഹാറിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ആദിത്യനുമായി അന്വേഷണ സംഘം ചൊവ്വാഴ്ച തെളിവെടുപ്പിനായി ബിഹാറിലേക്ക് തിരിച്ചു ആയുധ നിയമപ്രകാരമാണ് ആദിത്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാനസിയും രാഹിലുമായുള്ള ബന്ധം തകർന്ന ശേഷം ആദിത്യനൊപ്പമായിരുന്നു രാഖിൽ ബിഹാറിലേക്ക് പോയത് അവിടെ നിന്നാണ് ഇയാൾ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച തോക്ക് സംഘടിപ്പിച്ചതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ രാഹിലിന്റെ കൂടെ പോയതല്ലാതെ പിസ്റ്റൽ വാങ്ങാനാണ് പോയതെന്ന വിവരമൊന്നും അറിയില്ലെന്നാണ് ആദിത്യൻ പോലീസിനോട് പറഞ്ഞത് രാഖിലിന്റെ ഉറ്റ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമാണ് ആദിത്യൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുവരാനെന്ന പേരിലാണ് രാഖിലും ആദിത്യനും ബിഹാറിലേക്ക് പോകുന്നത് ഇവർക്ക് പരിചയമുള്ള അന്യ സംസ്ഥാന തൊഴിലാളി വഴിയാണ് ബിഹാറിൽ നിന്ന് തോക്ക് ലഭിക്കുമെന്ന് രാഹിലിന് വിവരം ലഭിക്കുന്നത് രാഹിലിന് തോക്ക് വിറ്റ കേസിൽ ബിഹാർ സ്വദേശികളായ സോനു കുമാർ മോദി മനേഷ് കുമാർ വർമ്മ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു കള്ളത്തോക്ക് നിർമ്മാണത്തിന്റെയും വിൽപ്പനയുടെയും പ്രധാന കേന്ദ്രമായ മുൻകറിൽ നിന്നാണ് സോനുകുമാർ മോദിയെ കേരള പോലീസ് പിടികൂടിയത് സോനുകുമാർ നൽകിയ വിവരമാണ് തോക്ക് കച്ചവടത്തിന്റെ ഇടനിലക്കാരനും ടാക്സി ഡ്രൈവറുമായ ബസർ സ്വദേശി മനേഷ് കുമാറിന്റെ അറസ്റ്റിന് സഹായകമായത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നെല്ലിക്കുഴിയിലെ ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്ന മാനസയെ താമസിക്കുന്ന വീട്ടിൽ എത്തിയാണ് രാഖിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത് ഇതിനുശേഷം അതേ പിസ്റ്റൽ ഉപയോഗിച്ച് രാഖിലും ആത്മഹത്യ ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത